വീടുകളുടെ കലവറയായ മിനജിൽ ഹോംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് 12 സെന്റ് സ്ഥലത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന 1600 സ്ക്വയർ ഫീറ്റിനടുത്ത് ഉള്ള നല്ല ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഹൈ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് മിനജിൽ ഹോംസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 75 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. കിണറുകളുടെ സൗകര്യത്തോടു കൂടി ഒരിക്കലും വെള്ളം കയറാത്തതും ഉരുൾ പൊട്ടാത്തതുമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന 12 സെന്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ല ഒരു മുറ്റവും ഗാർഡനൊക്കെ ഉള്ള നല്ല റൂഫൊക്കെ ചെയ്ത കേരള തനിമയുള്ള വീടുകളുടെ ഒരു കൂട്ടം ഏരിയയ്ക്ക് നടുക്ക് സ്ഥിതി ചെയ്യുന്ന എല്ലാ പ്രൈവസിയും നമുക്കൊട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ എന്നാൽ തൊട്ടടുത്ത് തന്നെ നല്ല അയൽവാസികളുള്ള നല്ല മേഖലയിലേക്ക് ഇതാ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ടാർ റോഡിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാർ റോഡിൽ നിന്ന് നല്ല വലിപ്പമേറിയ നല്ല ഗേറ്റ്, ഏകദേശം 18 അടിയോളം വലിപ്പമുള്ള നല്ല ഗേറ്റ് ഒരെണ്ണം കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ. ഒരു വില്ല പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഏറ്റവും അടുത്തടുത്ത് ഏറ്റവും മനോഹരമായ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഏറ്റവും എല്ലാ വീടുകളും തന്നെ സെയിലായിക്കൊണ്ടിരിക്കുന്ന സെയിലായിക്കഴിഞ്ഞതുമായ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീടുകളുടെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ബാക്കി വീടുകളുടെയൊക്കെ വീഡിയോസ് നമ്മൾ ഇതിനു മുൻപ് അവതരിപ്പിച്ചതാണ്. ഇത് 12 സെന്റ് സ്ഥലമാണ്. 12 സെന്റ് സ്ഥലത്തിനകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാം റൂഫ് ചെയ്ത മോഡൽ വീടുകളാണ് ഇവിടെ ഉള്ളത്. കേരള തനിമയോട് കൂടിയുള്ള വീടുകൾ. ഇതാണ് ഗാർഡനൊക്കെ, നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഒരു വലിപ്പമേറിയ ഒരു മുറ്റത്തുനിന്ന് കടന്ന് മുറ്റത്തേക്ക് കടന്ന് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ചിലർക്കൊക്കെ 3-4 വണ്ടിയൊക്കെ ഉള്ളവരുണ്ട് ഒരു വീട്ടിൽ തന്നെ. അപ്പോൾ 3-4 വണ്ടി ഉണ്ടെങ്കിലും അതൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ 5 പേര് വന്നു കഴിഞ്ഞാൽ 5 വണ്ടിയായിട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്, എല്ലാവർക്കും ഓരോ വണ്ടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വാഹനങ്ങൾ കയറ്റി ഇടുവാനായിട്ട് വലിപ്പമേറിയ മുറ്റവും വലിപ്പമേറിയ ഏരിയ വേണം നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ അനുയോജ്യമായ ഒരു മുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാർ പോർച്ചൊക്കെ നല്ല വലിപ്പമേറിയ കാർ പോർച്ചാണ്. അതുപോലെ തന്നെ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു കളർ കോഡുകളൊക്കെ നല്ല കളർ കോഡുകളാണ് ഇതിന് കൊടുത്തിരിക്കുക ഈ വീടിന്. അപ്പോൾ അങ്ങനെ നല്ലൊരു കളർ കോഡൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ലെവല് വാർക്ക കഴിഞ്ഞിട്ട് ലെവല് വാർക്കയിൽ നിന്ന് ഇരുമ്പിൻ്റെ കേഡർ കയറ്റി റൂഫ് ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ ഈ സൈഡിലേക്ക് ഒന്ന് കടന്നു പോയി നോക്കാം. ഈ സൈഡിലേക്ക് പോയാലും നല്ല മുറ്റമാണ്. നമുക്ക് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മുറ്റത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു പ്രൈവസിയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ അങ്ങനെ നല്ലൊരു പ്രൈവസി കിട്ടുന്ന നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഓപ്പോസിറ്റൊക്കെ കാണുന്ന വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് മുകളിലേക്ക് കയറുവാനായിട്ടുള്ളൊരു സ്റ്റെയർ കേസ് ഇവിടെ കാണാം. ഒപ്പം കിണറും കാണാം. ഇവിടെ ഈ കിണറ് കോമൺ കിണറ്, സോറി, ഈ കിണറ് എല്ലാ വീടുകളിലും ഒരു കിണറ് ഉണ്ട് എങ്കിലും ഈ ഇത്രയും വീടുകൾക്കായിട്ടൊരു കോമൺ കിണർ കൂടിയുണ്ട്, കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കേസ് കയറി നേരെ മുകളിലോട്ട് പോകണം, മുകളിലേക്ക് അകത്തേക്ക് കയറുന്നില്ല. കാരണം മൊത്തം കവർ ചെയ്ത് റൂഫ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോഴെങ്കിലും ഇതാണ് റൂഫിങ്ങിൻ്റെ ഒരു മെത്തേഡ് എന്ന് കാണിക്കാറുണ്ട്. ഇതിനകത്ത് വെളിച്ചമില്ലാത്തത് കൊണ്ട് ലൈറ്റുണ്ട്, ലൈറ്റിൻ്റെ സ്വിച്ച് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ ഇതാണ് കിണർ. തൊട്ടപ്പുറത്ത് നിന്ന് റോഡ് കയറി വരുന്ന രീതിയിലൊരു ഹൗസ് പ്ലോട്ടുണ്ട്. താഴെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യൂ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് മുറ്റം. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, എല്ലാ വീടുകൾക്കും ഓരോ കിണർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കോമൺ ആയിട്ട് വലിയൊരു കുളം കുഴിച്ചിട്ട്, കണ്ടത്തിനകത്ത് ഒരു കുളം കുഴിച്ചിട്ട്
ആ കുളത്തിനകത്തുനിന്ന് ഒരു 10,000 ലിറ്ററിന്റെ ടാങ്ക് ഏറ്റവും ടോപ്പിൽ വെച്ച് ആ ടാങ്കിൽ നിന്ന് എല്ലാ വീടുകൾക്കും തുല്യമായി വെള്ളം ലഭിക്കാവുന്ന രീതിയിൽ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ചെയ്തിരിക്കുക. ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2,000 ലിറ്റർ വെള്ളത്തിലേക്ക് ടാങ്കിലെ വെള്ളം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓൺ ആവുകയും വെള്ളം ടാങ്കിലേക്ക് വരികയും ചെയ്യും. ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓഫാകുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ ഒരിക്കലും ആരും മോട്ടർ ഓൺ ആക്കാനോ അല്ലെങ്കിൽ ഓഫാക്കാനോ ഇതിനൊന്നും മെനക്കെടേണ്ടതില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് വന്ന് നമ്മൾ പുറകുവശം വഴി വന്ന് വീടിൻ്റെ മുൻവശത്തേക്ക് വീണ്ടും കടന്നു വന്നു. അപ്പോൾ അങ്ങനെ കടന്നു വന്നപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് മുറ്റം നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും വീടിൻ്റെ നമ്മൾ ആദ്യം വന്ന വഴിയിലൂടെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് മുറ്റം കണ്ടുകൊണ്ട് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. വലിപ്പമേറിയ ഒരു കാർ പോർച്ചും വലിപ്പമേറിയ ഒരു സിറ്റ് ഔട്ടുമാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് കടന്ന് നമ്മൾ ഇത് തേക്കിൻ്റെ തടി കൊണ്ട് നിർമ്മിതമായ മെയിൻ ഫ്രണ്ട് ഡോറ് കണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ് ചോദിക്കുക. ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ പ്രൈസാണ്. അതുപോലെ തന്നെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിൻ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ കാണുന്ന നല്ല ഇൻറ്റീരിയർ വർക്കോടുകൂടിയ നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയിലേക്ക് നമ്മൾ കയറി. അപ്പോൾ ഈ സ്വീകരണ മുറിയിൽ ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റുകൾ, ഇൻറ്റീരിയർ ജിപ്സം വർക്ക്, അവിടെ സ്ട്രിപ്പ് ലൈറ്റുകൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. എപ്പോക്സി ചെയ്തുകൊണ്ടുള്ള ഒരു ടൈല് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഈ ടൈലിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വലിപ്പം. 4x2 ടൈലാണ്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എണ്ണി നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ ഹോളിൻ്റെ വലിപ്പം എന്താണെന്ന്. പലപ്പോഴും പലരും കമൻറ്റ് വഴിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹോളിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെ ഒക്കെ സൈസ് പറയാൻ. പക്ഷേ അതൊരിക്കലും പ്രാക്ടിക്കലായിട്ട് എനിക്ക് നടക്കുന്നില്ല. കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് നമ്മൾ അവിടുന്ന് പോയി അടുത്ത ഏരിയയിലേക്ക് പോകുമ്പോൾ വിളിക്കുന്നവരടുത്തെല്ലാം ഓടി എത്താൻ സാധിക്കാത്തൊരു കുറവാണ്, സമയത്തിൻ്റെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് പോവുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ റൂമിൻ്റെ സൈസ് ഒന്ന് എണ്ണി നോക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുപോലെ തന്നെ വീടിൻ്റെ പ്ലാൻ പലരും ചോദിക്കാറുണ്ട്. പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. കച്ചവടമായാൽ മാത്രമാണ് പ്ലാൻ കൊടുക്കുക. കാരണം മറ്റൊന്നുമല്ല, ഒരു എഞ്ചിനീയർ അവരുടെ ഒരു കഴിവ് പ്രകടിപ്പിച്ചിരിക്കുന്ന എഞ്ചിനീയർ അത്രയും ക്യാഷ് മേടിച്ചുകൊണ്ടാണെങ്കിൽ പോലെ ഒരു കഴിവ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ കോമൺ ആയിട്ട് ഒരു യൂട്യൂബ് വീഡിയോയിലൊക്കെ അതിൻ്റെ പ്ലാൻ കൊടുക്കുക എന്ന് പറയുന്നത് ആ എഞ്ചിനീയറെ സംബന്ധിച്ച് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിട്ട് വന്ന് കാണുക, കണ്ടു കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം തരാനായിട്ട് നമ്മൾ തയ്യാറാണ്. ഇതാണ് നല്ലൊരു കിച്ചണിലേക്കാണ് ആദ്യം പ്രവേശിച്ചത്. ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. അവിടുന്ന് നേരെ കിച്ചണിലേക്ക് മാത്രം പ്രവേശിച്ചാൽ മതി. കിച്ചൺ മുഴുവൻ ACP വർക്ക് കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുക. നല്ല കബോർഡ് വർക്കുകളാണ്. ഇതുകൊണ്ടോ ഈ സൈഡ് മുഴുവൻ കബോർഡുണ്ട്. ഇത്രയും കബോർഡ് വർക്കുകൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യം വരാത്ത പാത്രങ്ങളെല്ലാം മുകളിലും ബാക്കി പാത്രങ്ങളൊക്കെ താഴെയും പലചരക്ക് സാധനങ്ങളൊക്കെ താഴെ, അതുപോലെ തന്നെ പഞ്ചസാര ടിന്നുകൾ ഇതെല്ലാം അങ്ങനെയൊക്കെ എല്ലാം നോക്കി നമുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഒരു കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. നല്ല കബോർഡ് വർക്കുകളാണ്. നല്ല ഇഷ്ടംപോലെ കബോർഡുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ കബോർഡിൻ്റെയൊക്കെ താഴത്തെ ഭാഗത്ത് ഒരു ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഒരു വാം ഫീലിങ്ങിലുള്ള ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എപ്പോഴും കിച്ചൺ അതിമനോഹരമായി തന്നെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്. ഇത് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങി. വർക്ക് ഏരിയ കഴിഞ്ഞിട്ട് ഇവിടെ പുകയില്ല, തടുപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് ഇരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനത്തിൽ കിഴക്കോട്ട് തിരിച്ചാണ് അടുപ്പെല്ലാം കൊടുത്തിരിക്കുക. വാസ്തു നോക്കി ചെയ്തിരിക്കുന്ന വീട് തന്നെയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ വർക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. കിച്ചൻ്റെ ദൃശ്യങ്ങൾ ഇതാണ്. ഈ കബോർഡ് വർക്കുകൾ, ഈ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ
നേരെ വീണ്ടും ഡൈനിങ് ഹാൾ വഴി കടന്ന് എല്ലായിടത്തും കർട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഫൈബറിൻ്റെ കർട്ടനാണ്, ഏറ്റവും വില കൂടിയ കർട്ടൻ തന്നെ അവിടെ ചെയ്തിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നവിടെയൊക്കെ ഒരു വേറൊരു ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് ഏരിയ, വാഷ് കൗണ്ടർ, കർട്ടൻ വർക്കുകൾ ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഹാളൊക്കെ മൊത്തം കർട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിൽ നിന്ന് സ്വീകരണ മുറിയുടെ സൈഡിലൂടെ വന്ന് മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. വീണ്ടും വീണ്ടും കാണിച്ചാൽ മതി വരാത്തത് ഈ ഹാളിൻ്റെ വലിപ്പം തന്നെയാണ്. നേരെ നോക്കിക്കഴിയുമ്പോൾ അവിടെ ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിൽ വേറൊരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേരെണ്ണി പറയാൻ എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇതിനൊക്കെ ഓരോ പേര്, ഈ ബോക്സൊക്കെ ചെയ്തിരിക്കുന്നതിന് ഓരോ പേരൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും നമ്മൾ ഇത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബെഡ്റൂം സാമാന്യ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്, കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡാണ്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ, അത് കഴിഞ്ഞ ശേഷം ഡ്രസ്സിങ് ഏരിയയ്ക്ക് സമീപത്താണ് ടോയ്ലറ്റ്. മുകളിലും ഏറ്റവും മുകളിലായിട്ടും വേറൊരു സ്റ്റോറേജൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ വിദേശത്തായിട്ടുന്ന സമയത്ത് വിദേശത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടിയത് സൂട്ട് കേസ് ഒന്ന് സൂക്ഷിച്ച് വെക്കാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വെക്കാനൊക്കെ ആയിട്ട് ഈ മുകളിലത്തെ സ്റ്റോറേജ് നല്ലതാണ്, നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വലിയ വലിപ്പമുള്ളത് അത് ഒതുക്കി വെക്കാനും പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് സൂട്ട് കേസൊക്കെ. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ ആദ്യത്തെ ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ടോയ്ലറ്റ് നല്ല ടൈല് വർക്കുകളൊക്കെ ചെയ്ത് സെറായുടെ കമ്പനി മെറ്റീരിയലൊക്കെ ആണ് ടോയ്ലറ്റൊക്കെ ആയിട്ട് ക്ലോസറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുക. 10 വർഷ ഗ്യാരണ്ടിയുള്ള ടോയ്ലറ്റാണ്, ക്ലോസറ്റാണ്, വാഷ് ബേസിന്, അതുപോലെ തന്നെ പൈപ്പുകളെല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളതാണ്, വയറിങ് മെറ്റീരിയൽസ് എല്ലാം ഗ്യാരണ്ടി ഉള്ളതാണ്. വയറിങ് മെറ്റീരിയൽസ് എല്ലാം സെറ പോലെയുള്ള സെറ പാരിവേറ ജോൺസൺ ഈ കമ്പനികളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ അവിടുന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ബെഡ്റൂം കാണുവാനായിട്ട് പോവുകയാണ്. അതും സ്വീകരണ മുറിയിൽ നിന്ന് തന്നെയാണ് കയറുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇതാണ് ഈ രണ്ട് ബെഡ്റൂം ഈ സൈഡിലാണ് കൊടുത്തിരിക്കുക. ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് പാലായിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ 3.5 കിലോമീറ്ററിനടുത്ത് പോയി കഴിയുമ്പോൾ തൊടുപുഴ പോകുന്ന വഴിക്കാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളം കയറില്ല എന്നുള്ളതാണ്. പാലായില് വെള്ളപ്പൊക്കം എന്നൊക്കെ പലരും വരുമ്പം ചോദിക്കും, പ്രത്യേകിച്ചും ദൂരെ നിന്നൊക്കെ വരുന്നവർ, ആലപ്പുഴ അല്ലെങ്കിൽ മലബാർ മേഖലയിൽ നിന്നൊക്കെ വരുന്നവർ. അവരോടൊന്ന് പറയാനുള്ളത് മീനച്ചിലാറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ചില ഭാഗങ്ങളിൽ മാത്രമേ വെള്ളം കയറൂ, പല ടൗണിൽ വെള്ളം കയറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ കരയിൽ തന്നെയാണ്. മീനച്ചിലാറിനെ ബേസ് ചെയ്താണ് പാല നഗരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാല നഗരത്തിൽ വെള്ളം കയറുമ്പോൾ അത് TVയിലൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും പാലായിൽ വെള്ളം കയറും, പാലായിൽ വെള്ളം കയറും എന്ന് പറയുക. അല്ലാതെ വേറെ ഒരിടത്തും തന്നെ വെള്ളം കയറില്ല. അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട. നമ്മൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് അറ്റാച്ച്ഡൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വെള്ളം കയറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ വറ്റാത്ത കിണർ വെള്ളം, എവിടെ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടുമെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ലൊക്കേഷന് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് പാല തൊടുപുഴ റൂട്ടിൽ പയപ്പാറ പ്രവിധാന മേഖലകളൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ കബോർഡുകൾ ഇതുണ്ട്. നേരെ നോക്കിക്കഴിയുമ്പോൾ കാണുന്നത് വലിയ കബോർഡുകളാണ്. അപ്പോൾ നല്ല കബോർഡ് വർക്കുകളാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് കബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയുക, ഒത്തിരി സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള കബോർഡ് വർക്കുകളാണ്. അപ്പോൾ അങ്ങ് വാർക്കയുടെ അവിടം തൊട്ട് താഴെ വരെയും കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ചുവരുകൾ
ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാസ്തു നോക്കി ചെയ്ത വീടാണ് എന്ന് ഞാൻ പറഞ്ഞു. വാസ്തുവിൽ വിശ്വസിക്കുന്നവരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. അപ്പോൾ നമുക്ക് വാസ്തു നോക്കി ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് എന്നുള്ള ഒരു ധാരണ വെച്ച് തന്നെയാണ് എല്ലാവരും വാസ്തു നോക്കി തന്നെയാണ് വീടുകൾ ചെയ്യുക. അപ്പോൾ ഇത് ഈ ബെഡ്റൂമിൻ്റെ കബോർഡുകളോ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പമൊക്കെ മനസ്സിലാകും. ഇതിപ്പം നമ്മൾ ഭിത്തിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നതാണോ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഒരു കബോർഡ് മാത്രം ഒന്ന് തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല വലിപ്പമുള്ള കബോർഡ് വർക്കുകളോട് കൂടിയുള്ള എ സി പി വർക്കോടുകൂടി, അകത്ത് ഫെറോസ് ലാബാണ്, പുറമെ നിന്നുള്ള ഡോറുകളെല്ലാം എ സി പി വർക്കുകളാണ്. അപ്പോൾ അങ്ങനെ നല്ല എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വീട് എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാ സ്കൂൾ ബസ്സുകളും ഇതിൻ്റെ തൊട്ടടുത്ത് വരെ വരുന്നതാണ്. അപ്പോൾ എല്ലാ സ്കൂൾ ബസ്സുകളും, പാലായിലെ എല്ലാ സ്കൂൾ ബസ്സുകളും ഇവിടെ തൊട്ടടുത്ത് തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ചെറിയ പലചരക്ക് കടകളൊക്കെ ഉണ്ട്. ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് ദൂരം അകത്തേക്ക് കയറിയാണെങ്കിൽ പോലും ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം. അപ്പോൾ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. വിളിച്ചപ്പോൾ നേരിൽ വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീട് ഇഷ്ടമായാൽ നമുക്ക് വില നേരിൽ സംസാരിക്കാം. അപ്പോൾ വില നേരിട്ട് സംസാരിച്ച് വില മാക്സിമം കുറച്ച് മേടിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ പുതിയ വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.